ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഇതുവരെ കൊണ്ടുവരാത്ത മോഡലായിട്ടുള്ളത് നമ്മുടെ ഫിയറ്റ് പൂണ്ടോ ആണ് കേട്ടോ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. ആദ്യം തന്നെ നമ്മുടെ ഫിയറ്റ് പൂണ്ടോയെ പറ്റി പറയുകയാണെങ്കിൽ അധികം എല്ലാവർക്കും പരിചിതമല്ലാത്തൊരു മോഡലാണ് നമ്മുടെ ഫിയറ്റ് പൂണ്ടോ. പക്ഷേ നമുക്ക് ഒരു സാധാരണ ഫാമിലിക്ക് ചെറിയ വിലയിൽ ഒരു ലക്ഷറി ആയിട്ട് ഒത്തിരി ഫീച്ചേഴ്സോടു കൂടി ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു മോഡലാണ് ഫിയറ്റ് പൂണ്ടോ. അപ്പോൾ ഇത് യൂസ് ചെയ്തവർക്കൊക്കെ അറിയാൻ പറ്റും സാധാരണക്കാരെ നമ്മുടെ ഇന്ത്യയിൽ സാധാരണക്കാരെ മുൻനിർത്തി ഇന്ത്യയിൽ ഇറങ്ങിയ ഏറ്റവും നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള മോഡൽ ആണ് തന്നെ നമുക്കിതിനെ പറയാം. അപ്പോൾ നമ്മളെന്നും പറയുന്ന പോലെ തന്നെ നമ്മുടെ ഫോർ സെയിലിങ്ങിൻ്റെ വീഡിയോസാണ്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ മലപ്പുറം ജില്ലയിൽ വണ്ടൂരാണ്. അപ്പോൾ ആവശ്യക്കാരൊക്കെ ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് മുമ്പ് നമ്മളൊരു മാരുതിയുടെ റിഡ്സിൻ്റെ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഇപ്പോഴും ആളുകൾ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളത് അത് സെയിലായി പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ സോൾഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ള ഈ വണ്ടി 2010 മോഡല് ഫ്യൂൾ ഡീസൽ മോഡലിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ AC പവർ സ്റ്റിയറിംഗ് പവർ വിൻഡോ പിന്നെ അതുപോലെ തന്നെ 2 എയർ ബാഗ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എയർ ബാഗ് ഇതിൽ എടുത്ത് പറയേണ്ട ഒന്ന് തന്നെയാണ്. അതുപോലെ കമ്പനി സ്റ്റീരിയോ ബാക്ക് വൈഫറ്, പിന്നെ നമ്മളിതിൻ്റെ അപ്പോളിസ്റ്ററൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു മെച്ചപ്പെട്ടൊരു അപ്പോളിസ്റ്റർ തന്നെയാണ് ഇതിൽ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇനി നമ്മൾ സ്റ്റിയറിംഗ് നോക്കുകയാണെങ്കിലും അതുപോലെ തന്നെ ഡോർ പേഡ് നോക്കുകയാണെങ്കിലൊക്കെ ഒത്തിരി അഡ്ജസ്റ്റ്മെൻറ്റ് ബട്ടണുകളൊക്കെ ഡോർ പേഡിലും സ്റ്റിയറിംഗിലും ഒക്കെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ ടയർ ഭാഗം നോക്കുകയാണെങ്കിലും 4 ടയറും കമ്പനി അലേവിയിലാണ് ഇതിലൊക്കെ വന്നിട്ടുള്ളത്. പിന്നെ നമ്മൾ ഏതൊരു സെക്കൻഡ് ഹാൻഡ് വാഹനം എടുക്കുമ്പോഴും നമ്മൾ അതിൽ പ്രധാനമായിട്ടും ചെക്ക് ചെയ്യേണ്ട ഒരു ഭാഗമാണ് നമ്മുടെ എൻജിൻ ഭാഗം. അപ്പോൾ നമ്മളിതിൻ്റെ എൻജിൻ ഭാഗം നോക്കുകയാണെങ്കിലും പ്രത്യേകിച്ചൊരു റീപ്ലേസ്മെൻറ്റോ അല്ലെങ്കിൽ മേജർ ആക്സിഡൻറ്റോ അങ്ങനെ ഒന്നും തന്നെ വന്നിട്ടില്ല. അത്യാവശ്യം ഒരു മെച്ചപ്പെട്ട ക്വാളിറ്റിയിൽ തന്നെയാണ് ഉള്ളത്. അതുപോലെ തന്നെ ഇതിൽ ന്യൂ ബാറ്ററി ആണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ മൈലേജ് നോക്കുകയാണെങ്കിൽ നമുക്കൊരു 20 വരെയൊക്കെ നമുക്കിതിൻ്റെ മൈലേജ് പ്രതീക്ഷിക്കാം. പിന്നെ നമ്മൾ ഇതിൻ്റെ ഡിക്കി സ്പേസ് നോക്കുകയാണെങ്കിലും അതായത് ബൂട്ട് സ്പേസ് നോക്കുകയാണെങ്കിൽ നമുക്ക് വണ്ടി പുറമേ നിന്ന് കാണുമ്പോൾ വലിയൊരു ബൂട്ട് സ്പേസൊന്നും നമുക്ക് വണ്ടിയിൽ തോന്നുന്നില്ല. പക്ഷേ നമ്മൾ ബൂട്ട് സ്പേസ് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു വണ്ടിനെ അപേക്ഷിച്ച് അത്യാവശ്യം നല്ലൊരു ബൂട്ട് സ്പേസ് തന്നെ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ശരിക്കും നമുക്കിതിനെ ചെറിയ വിലക്കൊരു ലക്ഷറി വാഹനം എന്ന് തന്നെ പറയാം. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 125,000 രൂപയാണ്. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു റേറ്റിൽ നമുക്ക് ഇത്രയും ഫീച്ചേഴ്സോട് കൂടിയിട്ടുള്ള ഒരു വാഹനം വളരെ കുറവായിരിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോസ് ഇത്രയേ ഉള്ളൂ. അപ്പം നമ്മുടെ ചാനലൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻ്റ് ആയിട്ട് അറിയിക്കുക. അപ്പോൾ വണ്ടി ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മുടെ കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.